അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഈ വീഡിയോയിൽ ഏഴാം ക്ലാസ് താരീഖ് പാദവാർഷിക പരീക്ഷയുടെ മോഡൽ ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത്. ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി എന്താ, യോജിച്ചവ ചേർക്കാം. ഏഴ് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതിനോടൊക്കെ യോജിക്കുന്ന ഉത്തരങ്ങൾ മുകളിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഓപ്ഷൻസുകളൊന്ന് വായിച്ചു നോക്കാം. ആത്തിക്ക, സൊഫിയ, ബനു അസദ്, ബനു തൈം, സഅദ് ബിൻ അബി വഖാസ്, മുആവിയ, ബനു ഉമയ്യ. ഇനി ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തത്, നബിയുടെ അമ്മായി. നബിയുടെ അമ്മായി ഇവിടെ അതിൽ ഉണ്ട്, നമുക്ക് നോക്കിയാൽ മനസ്സിലാകും. അതിൻ്റെ ആൻസർ കാണാൻ വേണ്ടി നമുക്ക് പേജ് നമ്പർ 13 പാഠം 6 ഹവാരിയു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പാഠത്തിൽ നാലാമത്തെ വരിയിൽ പറയുന്നുണ്ട്, അഷറത്തുൽ മുബഷിറയിൽപ്പെട്ട അദ്ദേഹം നബിയുടെ അമ്മായി സൊഫിയ റളിയല്ലാഹു അൻഹയുടെ മകനാണ്. അപ്പോൾ ആരാണ് നബിയുടെ അമ്മായി സൊഫിയ? നമ്മുടെ ഓപ്ഷൻസുകളിൽ രണ്ടാമതായിട്ട് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതാണ് അവിടെ ചേർക്കേണ്ടത്. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ, ത്വൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബം. ത്വൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബം നമ്മളിവിടെ ഇങ്ങനെ നോക്കിയാൽ നമുക്ക് കാണാം. അതിൻ്റെ ആൻസർ കാണാൻ വേണ്ടി നമുക്ക് പേജ് നമ്പർ 7 അതിൽ പാഠം 3 അൽ അഷ്റത്തുൽ മുബഷിറ, അതിൽ ആ താഴെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, അഥവാ അഷ്റത്തുൽ മുബഷിറയിൽപ്പെട്ട 10 സ്വഹാബികളെ പേര്, അവരെ കുടുംബം, അവർ മരിച്ച ഹിജറ വർഷം, അവരെ വയസ്സ്, ഖബർ. വളരെ പ്രധാനപ്പെട്ട ഒരു പട്ടികയാണ്, അതെല്ലാതും കൃത്യമായി പഠിച്ചു വെക്കുക. അതിൽ നിന്ന് ഇഷ്ടംപോലെ ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ത്വൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബമാണെന്ന് നമുക്കിങ്ങനെ നോക്കിയാൽ കാണാം. എന്താണ് ബനു തൈം എന്നാണ്, മൂന്ന് കുടുംബങ്ങളെ പേരുകൾ നമ്മുടെ ഓപ്ഷൻസിലുണ്ട്, അതിലെ ബനു തൈം എന്നാണ് ഇവിടെ ത്വൽഹ റളിയല്ലാഹുവിൻ്റെ കുടുംബം എന്നുള്ള ഉൾപ്പെടുത്തേണ്ടത്. ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ, സുബൈർ ബിനുൽ അവാം റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബം. സുബൈർ ബിനുൽ അവാം റളിയല്ലാഹുവിൻ്റെ കുടുംബം അതേ പട്ടികയിൽ നോക്കിയാൽ നമുക്ക് കാണാം. എന്താണ് ബനു അസദ്, എന്താണ് ബനു അസദ്, അതാണ്. ഇനി നാലാമത്തെ ചോദ്യം എന്താ, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ. ഉമർ റളിയല്ലാഹുവിൻ്റെ ഭാര്യൻ്റെ പേര് ഇതിൽ നോക്കിയാൽ നമുക്ക് കാണാം. അതിൻ്റെ ഉത്തരം പേജ് നമ്പർ 11 പാഠം 5 ഒരു പ്രാർത്ഥനയുടെ ഫലം എന്നുള്ള പാഠത്തിൽ ആദ്യ പാരഗ്രാഫിൻ്റെ അവസാനത്തെ വരിയിലതാ, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ ആത്തിക്കയുടെ സഹോദരൻ കൂടിയാണ് സഈദ് റളിയല്ലാഹു അൻഹു. അപ്പോൾ നമുക്കിവിടെ ഉമർ റളിയല്ലാഹുവിൻ്റെ ഭാര്യയുടെ പേര് കിട്ടിയ എന്താണ്, ആത്തിക്ക. നമ്മുടെ ഓപ്ഷൻസുകളിൽ ഒന്നാമത്തതായിട്ട് വന്നിട്ടുണ്ട്, അപ്പോൾ അതാണ് അവിടെ ചേർക്കേണ്ടത്. ഇനി അഞ്ചാമത്തെ ചോദ്യം എന്താ, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് കൂഫയിലെ ഗവർണർ, ഉമർ അള്ളാഹുവിൻ്റെ കാലത്ത് കൂഫയിൽ ഗവർണറായ ഒരു സ്വഹാബിയുടെ പേര് ഇവിടെ ഉണ്ട്, അതെന്താണ്? അതിൻ്റെ ഉത്തരം ലഭിക്കാൻ വേണ്ടി നമ്മൾ പാഠം 4 വാശിയെ തോൽപ്പിച്ച വിശ്വാസം ആ പാഠത്തിൻ്റെ തൊട്ടപ്പുറത്തെ പേജ് 10-ാമത്തെ പേജിൽ ആദ്യം തന്നെ അത് പറയുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് കൂഫയിൽ ഗവർണറായിരുന്നു അദ്ദേഹം. അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഈ പാഠം നമ്മൾ പഠിക്കുന്നത് ആരെക്കുറിച്ചാണ്? സഅദ് ബിനു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണല്ലോ. നമ്മുടെ ഓപ്ഷൻസുകളിൽ അഞ്ചാമതായിട്ടുണ്ട് സഅദ് ബിനു അബി വഖാസ്, അപ്പോൾ അതാണ് അവിടെ ചേർക്കേണ്ടത്. ഇനി ആറാമത്തെ ചോദ്യം, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബം. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബം നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ആ പട്ടികയിൽ ഉസ്മാൻ അള്ളാഹുവിൻ്റെ കുടുംബമുണ്ട്. എന്താണ്? ബനു ഉമയ്യ. നമ്മുടെ ഓപ്ഷൻസുകളിൽ അവസാനത്തായിട്ട് കൊടുത്തിട്ടുണ്ട് ബനു ഉമയ്യ, അതാണ് ഉസ്മാൻ അള്ളാഹുവിൻ്റെ കുടുംബം. അതവിടെ ഇതാം. ഇനി ഏഴാമത്തത്, ഏഴാമത്തെ ചോദ്യം, ഡമസ്കസിലെ ഗവർണർ. ആരാണ് ഡമസ്കസിലെ ഗവർണർ? അതിൻ്റെ ആൻസർ കിട്ടാൻ വേണ്ടി പേജ് നമ്പർ 3 ഒന്നാമത്തെ പാഠത്തിലെ മൂന്നാമത്തെ പാരഗ്രാഫിൽ മൂന്നാമത്തെ വരിയിൽ പറയുന്നുണ്ട്, എന്നാൽ ഡമസ്കസിലെ ഗവർണർ മുആവിയ റളിയല്ലാഹു അൻഹുവിന് ഇതിനോട് യോജിപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ ആരാന്ന് കിട്ടി? മുആവിയ റളിയല്ലാഹു അൻഹു. നമ്മുടെ ഓപ്ഷൻസുകളിൽ അതുണ്ട്, അതാണ് അവിടെ ഇതേണ്ടത്, ഡമസ്കസിലെ ഗവർണർ മുആവിയ റളിയല്ലാഹു അൻഹു. ഉത്തരങ്ങളൊന്നും കൂടി പറയാം. ഒന്ന്, നബിയുടെ അമ്മായി, അതിനോട് യോജിക്കുന്ന ഉത്തരം സൊഫിയ റളിയല്ലാഹു അൻഹ. രണ്ട്, ത്വൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബം, അതിനോട് യോജിക്കുന്ന ഉത്തരം ബനു തൈം. മൂന്ന്, സുബൈർ ബിനുൽ അവാം റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബം, അതിനോട് യോജിക്കുന്ന ഉത്തരം ബനു അസദ്. നാലാമത്തെ ചോദ്യം, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ, അതിനോട് യോജിക്കുന്ന ഉത്തരം ആത്തിക്ക. അഞ്ചാമത്തെ ചോദ്യം, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് കൂഫയിലെ ഗവർണർ, അതിനോട് യോജിക്കുന്ന ഉത്തരം സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. ആറാമത്തെ ചോദ്യം, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബം, അതിനോട് യോജിക്കുന്ന ഉത്തരം ബനു ഉമയ്യ. ഏഴാമത്തെ ചോദ്യം, ഡമസ്കസിലെ ഗവർണർ, അതിനോട് യോജിക്കുന്ന ഉത്തരം മുആവിയ. രണ്ടാമത്തെ ആക്ടിവിറ്റി പൂർത്തിയാക്കാം. നാല് ചോദ്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ അവസാന ഭാഗം പൂർത്തീകരിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഒന്നാമത്തെ ചോദ്യം, ഹിജറ 3-ാം വർഷം റമദാനിൽ മദീനയിലാണ് ഹസൻ റളിയല്ലാഹു അൻഹു ഡാഷ്. അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി നമ്മൾ
ആദ്യത്തെ പാഠത്തിലെ രണ്ടാമത്തെ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കിയാൽ കിട്ടും. ഹിജ്റ മൂന്നാം വർഷം റമദാനിലായിരുന്നു ഹസൻ റളിയല്ലാഹു അൻഹു മദീനയിൽ ജനിച്ചത്. അപ്പോൾ ജനിച്ചത് എന്ന് മാത്രമേ അവിടെ എഴുതി കൊടുക്കാനുള്ളൂ. രണ്ടാമത് എന്താ, ആമുൽ ജമാ ആ എന്ന് അറിയപ്പെടുന്ന വർഷം ഹിജ്റ ഡാഷ്. എന്താണ് അതിൻ്റെ ആൻസർ? ആമുൽ ജമാ ആ നമ്മൾ അതേ പാഠത്തിൽ അതേ പേജിൽ അവസാന ഭാഗത്ത് അത് പറയുന്നു. ഹിജ്റ 40 ഇത്. ഈ വർഷം ആമുൽ ജമാ ആ അഥവാ ഐക്യവർഷം എന്നറിയപ്പെടുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ഹിജ്റ 40 എന്നാണ് അവിടെ ചേർത്തെടുക്കേണ്ടത്. മൂന്നാമത്തെ ചോദ്യം, യൂഫ്രട്ടീസ് നദിയുടെ കരയിലാണ് ഡാഷ്. എന്താണ് അവിടെ ചേർത്തെടുക്കേണ്ടത്? അതിൻ്റെ ആൻസർ കിട്ടാൻ വേണ്ടി പേജ് നമ്പർ 5 പാഠം 2 കർബല ഇല്ലണഞ്ഞ താരം ആ പാഠത്തിലെ രണ്ടാമത്തെ പാരഗ്രാഫിലെ അവസാനത്തെ വരിയിൽ അത് പറയുന്നു, യൂഫ്രട്ടീസ് നദിയുടെ കരയിലാണ് കർബല. അപ്പോൾ നമ്മൾ അവിടെ ചേർത്തെടുക്കേണ്ടത് കർബല എന്നാണ്. ഇനി നാലാമത്തെ ചോദ്യം, ഹസൻ റളിയല്ലാഹു അൻഹുവിനെ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സാദൃശ്യമുള്ള ഒരാളാണ്. എന്താണ് അവിടെ ചേർത്തെടുക്കേണ്ടത്? ആ പേജിൽ തന്നെ ഏകദേശം അവസാന ഭാഗത്ത് അത് പറയുന്നു, ഹസൻ റളിയല്ലാഹു അൻഹുവിനെ പോലെ നബിയോട് രൂപസാദൃശ്യമുള്ള ഒരാളായിരുന്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവും. അപ്പോൾ നമുക്കിവിടെ ഹുസൈൻ റളിയല്ലാഹു അൻ എന്ന് എഴുതി കൊടുക്കാം. ഉത്തരങ്ങളൊന്നും കൂടി പറയാം. ഒന്നാമത്തെ ചോദ്യം, ഹിജ്റ 3 റമദാനിൽ മദീനയിലാണ് ഹസൻ റളിയല്ലാഹു അൻഹു. അവിടെ ചേർത്തെടുക്കേണ്ടത് ജനിച്ചത് എന്നാണ്. 2, ആമുൽ ജമാ എന്ന് അറിയപ്പെടുന്ന വർഷം ഹിജറ, അവിടെ ചേർത്തെടുക്കേണ്ടത് 40. 3, യൂഫ്രട്ടീസ് നദിയുടെ കരയിലാണ്, അവിടെ ചേർത്തുവെക്കേണ്ടത് കർബല. 4, ഹസൻ റളിയല്ലാഹു അൻഹുവിനെ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സാദൃശ്യമുള്ള ഒരാളാണ്, അവിടെ പൂർത്തിയാക്കി കൊടുക്കേണ്ടത് ഹുസൈൻ റളിയല്ലാഹു അൻ. ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം. 6 ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തെ ചോദ്യം, ത്വൽഹ റളിയല്ലാഹു അൻഹു വഫാത്തായ യുദ്ധം. ഏത് യുദ്ധത്തിലാണ് ത്വൽഹ റളിയല്ലാഹു അൻഹു വഫാത്തായത്? എൻ്റെ ആൻസർ ലഭിക്കാൻ വേണ്ടി പാഠം 7 സ്വർഗമുറപ്പാക്കിയ മഹാൻ ആ പാഠത്തിൻ്റെ അവസാന ഭാഗം അഥവാ 16 പേജിൽ പറയുന്നു, ഹിജറ 36 ജുമാദുൽ ഉഖ്ര 25 ജമൽ യുദ്ധത്തിൽ അദ്ദേഹം വഫാത്തായി. 64 വയസ്സായിരുന്നു പ്രായം. ബസറയിലാണ് അദ്ദേഹത്തിൻ്റെ ഖബർ. അപ്പോൾ ഇവിടുത്തെ ചോദ്യം, ത്വൽഹ റളിയല്ലാഹു അൻഹു വഫാത്തായ യുദ്ധമാണ്, ഇവിടെ പറയുന്നുണ്ട് ജമൽ യുദ്ധമാണ്. അപ്പോൾ ജമൽ എന്ന് എഴുതി കൊടുക്കാം. രണ്ടാമത്തെ ചോദ്യം, സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിൻ്റെ ഘാതകൻ. സുബൈർ അല്ലാഹു അൻഹുവിൻ്റെ ഘാതകൻ എന്ന് പറഞ്ഞാൽ കൊന്ന ആൾ ആരാണ്? അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി പേജ് നമ്പർ 14 അഥവാ 6 പാഠം, ഹവാരിയു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതിൻ്റെ അവസാന ഭാഗത്ത് അത് പറയുന്നു, അംറു ഇബ്നു ജർമൂസ് എന്ന ഒരാൾ അദ്ദേഹത്തെ വാദിസിബ എന്ന സ്ഥലത്ത് വെച്ച് കാണുകയും കൊലപ്പെടുത്തുകയും ചെയ്തു. ഹിജ്റ 36 അത്. 64 വയസ്സിലായിരുന്നു മരണം. ബസ്രയിലാണ് അദ്ദേഹത്തിൻ്റെ ഖബർ. അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ചോദ്യം, സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹുവിൻ്റെ ഘാതകൻ പേരെതാ? തുടക്കത്തിൽ എണ്ണുണ്ട് അംറു ഇബ്നു ജർമൂസ്, അതാണ് അവിടെ ഇതുണ്ടത്. ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ, മദീനയിൽ ജനിച്ച മുഹാജിറുകളുടെ ആദ്യത്തെ കുട്ടി. മദീനയിൽ ജനിച്ച മുഹാജിറുകളുടെ ആദ്യത്തെ കുട്ടി ആരായിരുന്നു? അതിൻ്റെ ആൻസർ കിട്ടാൻ വേണ്ടി അതേ പാഠത്തിൽ 6 പാഠം, അതിലെ ആദ്യത്തെ പാരഗ്രാഫിലെ അവസാനത്തെ വരിയിലുണ്ട്, മുഹാജിറുകൾക്ക് മദീനയിൽ ആദ്യമായി ജനിച്ച കുട്ടിയായ അബ്ദുള്ള ഇവരുടെ മകനാണ്. അപ്പോൾ എന്താണ് ആൻസർ? അബ്ദുള്ള എന്നാണ് അവിടെ ചേർക്കേണ്ടത്. 4 ചോദ്യം എന്താ, സയ്യിദ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു വഫാത്തായ സ്ഥലം. സയ്യിദ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു വഫാത്തായ സ്ഥലം ഏതാണ്? അതിൻ്റെ ആൻസർ ലഭിക്കാൻ വേണ്ടി 5 അവസാന ഭാഗം അഥവാ 12 പേജിൽ പറയുന്നുണ്ട്. അതിലെ 3 വരിയിലാണ് പറയുന്നത്, ഹിജ്റ 51 അഖീഖ് എന്ന സ്ഥലത്ത് വെച്ച് അദ്ദേഹം വഫാത്തായി. ജന്നത്തുൽ ബഖിയിലാണ് അദ്ദേഹത്തെ മറവ് ചെയ്തത്. അപ്പോൾ സയ്യിദ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു വഫാത്തായ സ്ഥലം ഏതാണ്? അഖീഖ് എന്നാണ് അവിടെ ആൻസറായിട്ട് വരിക. ഇനി 5 ചോദ്യം, മുഹാജിറുകളിൽ ഏറ്റവും അവസാനം വഫാത്തായത്, മുഹാജിറുകളിൽ വെച്ച് ഏറ്റവും അവസാനം വഫാത്തായത് ആരാ? അതിൻ്റെ ആൻസർ ലഭിക്കാൻ വേണ്ടി 4 അവസാന ഭാഗത്ത് അഥവാ പേജ് നമ്പർ 10 പറയുന്ന ആ പാരഗ്രാഫിലെ ഏറ്റവും അവസാനത്തെ വരിയിലത് അഷറത്തുൽ മുബഷറയിൽ വെച്ചും മുഹാജിറുകളിൽ വെച്ചും ഏറ്റവും അവസാനം വഫാത്തായത് അദ്ദേഹമാണ്. ഈ പാഠത്തിൽ നമ്മൾ പറയുന്നത് അശ്വാശിയെ തോൽപ്പിച്ച വിശ്വാസം എന്നാണല്ലോ ഈ പാഠം. ഈ പാഠത്തിൽ നമ്മൾ പറയുന്നത് സയ്യിദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹുവിനെ കുറിച്ചാണ്. അപ്പോൾ ഇവിടെ ആൻസർ, മുഹാജിറുകളിൽ ഏറ്റവും അവസാനം വഫാത്തായത് സയ്യിദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു. 6 ചോദ്യം, അഷറത്തുൽ മുബഷറയിൽ ഏറ്റവും ആദ്യം വഫാത്തായത്. അതൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് കിട്ടുന്ന ചോദ്യമാണ്. അഷറത്തുൽ മുബഷറ എന്ന് പറഞ്ഞാൽ ആ 10
സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട് 10 സ്വഹാബികളാണ്. അതിലാദ്യമായി വരുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണല്ലോ. അപ്പോൾ നമ്മളാ നേരത്തെ മൂന്നാമത്തെ പാഠത്തിൽ അൽഅഷ്റത്തുൽ മുബശ്ശറ എന്നുള്ള പാഠത്തിൽ അവരുടെ എല്ലാ വിവരങ്ങളും അടങ്ങിയ ഒരു പട്ടിക ഉണ്ടായിരുന്നു. അതിലിങ്ങനെ നോക്കിയാൽ കാണാം, മരണം എന്നുള്ളിടത്ത് ഹിജറ 13 കാണാം. അതിന് മുമ്പ് വഫാത്തായ ആരും അവിടെ കാണാനില്ല. അപ്പോൾ ആരാണ് അഷ്റത്തുൽ മുബശ്ശറയിൽ ഏറ്റവും ആദ്യം വഫാത്തായത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു. അതാണ് അതിൻ്റെ ആൻസർ. ഉത്തരങ്ങളൊന്നും കൂടി പറയാം. ഒന്ന്, ത്വൽഹ റളിയല്ലാഹു അൻഹു വഫാത്തായ യുദ്ധം, അതിൻ്റെ ഉത്തരം ജമൽ. രണ്ട്, സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിൻ്റെ ഘാതകൻ, അതിൻ്റെ ഉത്തരം അംറു ഇബ്നു ജർമൂസ്. മൂന്നാമത്തെ ചോദ്യം, മദീനയിൽ ജനിച്ച മുഹാജിറുകളുടെ ആദ്യത്തെ കുട്ടി, അതിൻ്റെ ഉത്തരം അബ്ദുല്ലാ. നാല്, സഈദ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു വഫാത്തായ സ്ഥലം, അതിൻ്റെ ഉത്തരം അഖീഖ്. അഞ്ച്, മുഹാജിറുകളിൽ ഏറ്റവും അവസാനം വഫാത്തായത്, അതിൻ്റെ ഉത്തരം സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു. ആറാമത്തെ ചോദ്യം, അഷ്റത്തുൽ മുബശ്ശറയിൽ ഏറ്റവും ആദ്യം വഫാത്തായത്, അതിൻ്റെ ഉത്തരം അബൂബക്കർ റളിയല്ലാഹു അൻഹു. നാലാമത്തെ ആക്ടിവിറ്റി നോക്കാം, ഉത്തരം എഴുതാം. അഞ്ച് ചോദ്യങ്ങളാണുള്ളത്. ഒന്നാമത്തെ ചോദ്യം, സഈദ് ഇബ്നു സെയ്ദിൻ്റെ പിതാവ് മരണപ്പെടും മുമ്പ് പ്രാർത്ഥിച്ചത് എന്തായിരുന്നു? സഈദ് ഇബ്നു സെയ്ദ് റളിയല്ലാഹുവിൻ്റെ പിതാവ് മരണപ്പെടും മുമ്പ് പ്രാർത്ഥിച്ച കാര്യം എന്താണ്? അതിൻ്റെ ഉത്തരം പേജ് നമ്പർ 11, പാഠം 5, ഒരു പ്രാർത്ഥനയുടെ ഫലം. ആ പാഠത്തിൻ്റെ ആ പേജിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നു, അങ്ങനെ അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങി. അഥവാ പിന്നെ സഈദ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവിനെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങി, വഴിയിൽ വെച്ച് കവർച്ചക്കാർ അദ്ദേഹത്തെ പിടികൂടുകയും വധിക്കുകയും ചെയ്തു. മരണപ്പെടും മുമ്പ് അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചു. അതാണ് നമ്മൾ ആൻസർ വരുന്നത്. അള്ളാഹുവേ, എനിക്ക് നീ നിഷേധിച്ച ഈ ഖൈർ എൻ്റെ മകൻ സഈദിന് നീ നിഷേധിക്കരുതേ. എന്താണ് പ്രാർത്ഥിച്ചത്? അള്ളാഹുവേ, എനിക്ക് നീ നിഷേധിച്ച ഈ ഖൈർ എൻ്റെ മകൻ സഈദിന് നീ നിഷേധിക്കരുതേ. അതാണ് അതിൻ്റെ ആൻസറായിട്ട് വരിക. രണ്ടാമത്തെ ചോദ്യം, സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവിൻ്റെ ശബദം എന്തായിരുന്നു? സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവിൻ്റെ ശബദം എന്തായിരുന്നു? അതിൻ്റെ ആൻസർ ലഭിക്കാൻ വേണ്ടി പേജ് നമ്പർ 9 തുറന്നു നോക്കുക. പേജ് നമ്പർ 9 അഥവാ പാഠം 4, വാശിയെ തോൽപ്പിച്ച വിശ്വാസം, ആ പാഠത്തിലെ രണ്ടാമത്തെ പാരഗ്രാഫിൽ അതിൻ്റെ അവസാനം പറയുന്നുണ്ട്. എന്താണ്? മകൻ ഇസ്ലാം മതത്തിൽ വിശ്വസിച്ചതോടെ അവൻ അതൊഴിവാക്കാതെ തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ലെന്ന് അവർ ശപഥം ചെയ്തു. അപ്പോൾ എന്താണ് നമുക്ക് ആൻസറായിട്ട് എഴുതേണ്ടത്? മകൻ ഇസ്ലാം മതം ഒഴിവാക്കാതെ തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ല. അങ്ങനെ നമുക്കത് ഷോർട്ടാക്കി എഴുതാം. ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ? ഹവാരി എന്നാൽ ആരാണ്? ഹവാരി എന്നാൽ ആരാണ്? അതിൻ്റെ ആൻസർ ലഭിക്കാൻ വേണ്ടി പേജ് നമ്പർ 13, പാഠം 6, ഹവാരിയു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലെ ആദ്യ ഭാഗത്തിന് പറയുന്നു, എല്ലാ പ്രവാചകന്മാർക്കും സ്വർഗത്തിൽ ഒരു ഹവാരി അഥവാ വിശ്വസ്ത സഹചാരി ഉണ്ടായിരിക്കും. അപ്പോൾ ഹവാരി എന്നാൽ അതിൻ്റെ ഉത്തരം വിശ്വസ്ത സഹചാരി. ഇനി നാലാമത്തെ ചോദ്യം, ത്വൽഹ റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൽ പങ്കെടുത്തില്ല, കാരണമെന്ത്? ത്വൽഹ റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൽ പങ്കെടുത്തില്ല, കാരണമെന്തായിരുന്നു? അതിൻ്റെ ആൻസർ ലഭിക്കാം പേജ് നമ്പർ 15, പാഠം 7, സ്വർഗം ഉറപ്പാക്കിയ മഹാൻ. ആ പാഠത്തിലെ ആ പേജിൻ്റെ അവസാനം അത് പറയുന്നു, കച്ചവടത്തിനായി ഷാമിൽ പോയിരുന്നതിനാൽ ബദർ യുദ്ധത്തിൽ അദ്ദേഹം പങ്കെടുത്തില്ല. കച്ചവടത്തിനായി ഷാമിൽ പോയിരുന്നതിനാൽ ബദർ യുദ്ധത്തിൽ അദ്ദേഹം പങ്കെടുത്തില്ല. അപ്പോൾ കാരണം അതാണ്, കച്ചവടത്തിനായി ഷാമിൽ പോയിരുന്നതിനാൽ. അഞ്ചാമത്തെ ചോദ്യം എന്താ? ഔജബ ത്വൽഹ റളിയല്ലാഹു അൻഹു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എപ്പോഴാണ്? ഔജബ ത്വൽഹ എന്ന് നബി തങ്ങൾ പറഞ്ഞത് എപ്പോഴാണ്? അതിൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെ കണ്ടെത്താം. അഥവാ ഉഹദ് യുദ്ധ ദിവസം, അത് ത്വൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെ ദിവസമാണെന്ന് നബി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എപ്പോഴും പറയുമായിരുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. അതിന് ശേഷം അത് പറയുന്നു, അന്ന് പറഞ്ഞാൽ ഉഹദ് യുദ്ധ ദിവസം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉയരമുള്ള ഒരു പാറയിലേക്ക് കയറുവാൻ വേണ്ടി അദ്ദേഹം ഇരുന്നു കൊടുക്കുകയുണ്ടായി. അതുകണ്ട് സന്തുഷ്ടനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഔജബ ത്വൽഹ അഥവാ ത്വൽഹ സ്വർഗം ഉറപ്പാക്കി. അപ്പോൾ നമുക്കതെങ്ങനെ ആൻസറായിട്ട് എഴുതാം? ഉഹദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉയരമുള്ള ഒരു പാറയിലേക്ക് കയറുവാൻ വേണ്ടി അദ്ദേഹം ഇരുന്നു കൊടുക്കുകയുണ്ടായി. അതുകണ്ട് സന്തുഷ്ടനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതാണ് ആ സന്ദർഭം. ഉത്തരങ്ങളൊന്നും കൂടി പറയാം.
ഒന്നാമത്തെ ചോദ്യം, സഈദ് ബിൻ സെയ്ദ് റളിയല്ലാഹുവിൻ്റെ പിതാവ് മരണപ്പെടും മുമ്പ് പ്രാർത്ഥിച്ചത് എന്തായിരുന്നു? ഉത്തരം, അള്ളാഹുവേ, എനിക്ക് നീ നിഷേധിച്ച ഈ ഖൈർ എൻ്റെ മകൻ സഈദിന് നീ നിഷേധിക്കരുതേ. രണ്ടാമത്തെ ചോദ്യം, സഈദ് ബിൻ അബി വഖാസിൻ്റെ മാതാവിൻ്റെ ശപഥം എന്തായിരുന്നു? ഉത്തരം, മകൻ ഇസ്ലാമതം ഒഴിവാക്കാതെ തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ല. മൂന്നാമത്തെ ചോദ്യം, ഹവാരി എന്നാൽ ആരാണ്? അതിൻ്റെ ഉത്തരം, വിശ്വസ്ത സഹചാരി. നാലാമത്തെ ചോദ്യം, ത്വൽഹ റളിയല്ലാഹുഅൻഹു ബദർ യുദ്ധത്തിൽ പങ്കെടുത്തില്ല, കാരണമെന്ത്? അതിൻ്റെ ഉത്തരം, കച്ചവടത്തിനായി ഷാമിൽ പോയിരുന്നതിനാൽ. അഞ്ചാമത്തെ ചോദ്യം, ഔജബ ത്വൽഹ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എപ്പോഴാണ്? അതിൻ്റെ ഉത്തരം, ഉഹദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉയരമുള്ള ഒരു പാറയിലേക്ക് കയറുവാൻ വേണ്ടി അദ്ദേഹം ഇരുന്ന് കൊടുക്കുകയുണ്ടായി. അത് കണ്ട് സന്തുഷ്ടനായി നബി തങ്ങൾ പറഞ്ഞതാണ്. ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി, ഹസൻ റളിയല്ലാഹു അൻഹു ജനിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തതിൽ രണ്ടെണ്ണം എഴുതാം. ഹസൻ റളിയല്ലാഹു അൻഹു ജനിച്ച സമയത്ത് നബി തങ്ങൾ ചെയ്ത രണ്ട് കാര്യങ്ങൾ എഴുതാനാണ്. അത് അതിൻ്റെ ആൻസർ മൂന്നാമത്തെ പേജിൽ, അഥവാ ഒന്നാമത്തെ പാഠം, പ്രിയപ്പെട്ട കൊച്ചുമകൻ. ആ പാഠത്തിൻ്റെ രണ്ടാമത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം ജനിച്ച അന്ന് നബി തങ്ങൾ വളരെ സന്തോഷം പ്രകടിപ്പിക്കുകയും കുട്ടിക്ക് മധുരം നൽകുകയും ഹസൻ എന്ന് പേരിടുകയും ചെയ്തു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് എഴുതാം. കുട്ടിക്ക് മധുരം നൽകി, അതേപോലെ ഹസൻ എന്ന് പേരിട്ടു, അങ്ങനെ എഴുതാം. ഇനിയിവിടെ ഏഴാം ദിവസം ചെയ്ത വേറെ കാര്യങ്ങളുണ്ട്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. ഏഴാം ദിവസം എന്താണ് ചെയ്തതെന്ന് കൊടുത്താൽ നേരത്തെ ഇതിൻ്റെ താഴെ പറയുന്നത്, ഏഴാം ദിവസം അക്കൈക്ക് തറുക്കുകയും മുടിയുടെ തൂക്കം വെള്ളി ദാനം ചെയ്യുവാൻ പറയുകയും ചെയ്തു. അതൊക്കെ കൊടുക്കാം. ഇവിടെ ജനിച്ചപ്പോൾ എന്തൊക്കെയാണ് ചെയ്തത്, രണ്ട് കാര്യങ്ങൾ എഴുതാനാണ്. ഒന്ന്, കുട്ടിക്ക് മധുരം നൽകി. രണ്ട്, ഹസൻ എന്ന് പേരിട്ടു. മദ്രസ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വളരെ ഉപകാരപ്രദമായ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോകളൊക്കെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാ, ഇതുപോലെയുള്ള വീഡിയോകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.